സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ സൗജന്യമോ ഔദാര്യമോ വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം അർഹതപ്പെടുന്നതാണ് ചോദിക്കുന്നത്. കേന്ദ്രം ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ തിരുത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേരളം സാമൂഹ്യ മേഖലകളിൽ മുന്നേറുന്നത് ശിക്ഷയായി കരുതരുത്. വിവിധ മേഖലകളിൽ കേന്ദ്രം തരേണ്ട പണം കുടിശ്ശികയാണ്. യഥാസമയം ഫണ്ടുകൾ കിട്ടാത്തത് സംസ്ഥാനത്തെ വലിയ പ്രയാസത്തിലാക്കുന്നു. കേന്ദ്രത്തിന്റെ ഔദാര്യമോ സൗജന്യമോ കേരളത്തിന് ആവശ്യമില്ല. സംസ്ഥാനത്തിന് അർഹമായതാണ് ചോദിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മളെ പേര് വെക്കുന്നുണ്ടെങ്കിൽ അത് പറയാം. നിങ്ങളിങ്ങനെ പേര് വെക്കുന്നു, ഞങ്ങളെയും കൂടി പണമുണ്ട്, ഞങ്ങളെ പേരെന്താണ് വെക്കാത്തതെന്ന് ചോദിക്കുക. അതല്ല, ഞങ്ങളെ ഞങ്ങൾ പറയുന്ന ഇന്നയാളെ ഫോട്ടോ വേണം, മറ്റേ തരത്തിൽ വേണമെന്നൊക്കെ പറയാൻ എന്തർഹതയാണ്? അതിലല്ല പ്രധാനം. നമ്മളിത്രയും വീടുകൾ കേരളത്തിൽ കൊടുക്കുമ്പോൾ ഒരു വീടിൻ്റെ കാര്യത്തിലും പ്രത്യേകമായി ഒരു ബ്രാൻഡിങ്ങും നടത്തുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം ഒരു ജനങ്ങളുടെ അവകാശമായിട്ട് കാണേണ്ടതാണ്. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ നാടിൻ്റെ പണം ഉപയോഗിച്ച അത് ജനങ്ങൾ അവർക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല കാണേണ്ടത്. അവരുടെ ഒരു അവകാശമായി കണ്ട് ആ നിലക്കുള്ള ഒരു നിലയ നടപടിയാണ് നമ്മൾ സ്വീകരിച്ച് പോകേണ്ടത്. പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നവർ നാടിൻ്റെ പൊതുവികാരത്തിനൊപ്പം നിൽക്കുന്നവരാണ്. പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കെതിരെ ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ നടപടി സ്വീകരിക്കുന്നത് ശരിയല്ല. തെറ്റായ തീരുമാനത്തിൽ പിടിച്ചു നിൽക്കാൻ പ്രതിപക്ഷം കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തെറ്റായൊരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി വരുന്ന അനന്തരഫലങ്ങളാണ്. അതിൽ തെറ്റായ തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഭാഗമായി അതിൽ പിടിച്ചു നിൽക്കാൻ വല്ലാതെ കൂടുതൽ തെറ്റുകളിലേക്ക് പോവുക, ഇതാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പോകുന്നവർക്കെതിരെ നടപടി, നേരത്തെ പറഞ്ഞല്ലോ, പ്രതിപക്ഷേതാവിൻ്റെ പരസ്യപ്രഖ്യാപനം വന്നല്ലോ. ആരെങ്കിലും സഹായിച്ചെങ്കിൽ അവർ സ്ഥാനത്തുണ്ടാവില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ കൊടുത്ത മുന്നറിയിപ്പായിരുന്നല്ലോ. നവകേരള സദസ്സിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 45,897 നിവേദനങ്ങൾ ലഭിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. തിരൂരിൽ നിന്നും PV കുട്ടൻ.